ഭവന നിർമ്മാണത്തിനും കാർഷിക മേഖലയ്ക്കും ഊന്നൽ നൽകി മാവൂർ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് 31 കോടിയുടെ ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഉണിക്കൂർ അവതരിപ്പിച്ചത്. മാവൂർ ഗ്രാമപഞ്ചായത്തിൽ 2024-2025 വർഷം 31.97 കോടി ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഉണിക്കൂർ അവതരിപ്പിച്ചത്. 30.81 കോടി ചെലവും 1.16 കോടി മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ഭവന നിർമ്മാണത്തിനും കാർഷിക മേഖലയ്ക്കുമാണ് ഊന്നൽ നൽകിയത്. പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് ലക്ഷ്യങ്ങൾ നിർണ്ണയിച്ച് സാധ്യതകൾ കണ്ടെത്തി പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനം മുൻനിർത്തിയുള്ള പരിപാടികളും പ്രവർത്തനങ്ങളും പരമാവധി ഉൾപ്പെടുത്തിയാണ് ബജറ്റ് രൂപപ്പെടുത്തിയതെന്ന് ഫാത്തിമ ഉണിക്കൂർ പറഞ്ഞു. കാർഷിക രംഗത്തെ മുരടിപ്പ് മാറ്റുന്നതിന് പരമാവധി പണം വകയിരുത്തിയിട്ടുണ്ട്. ഭവന നിർമ്മാണം, ഗ്രാമീണ റോഡുകൾ, ആരോഗ്യം, ശുചിത്വ മാലിന്യ സംസ്കരണം ഉൾപ്പെടെ ലഭ്യമായ ഫണ്ട് എല്ലാ മേഖലകളിലേക്കും വകയിരുത്തിയിട്ടുണ്ട്. ഉൽപ്പാദന മേഖലയിൽ 1,01,25,24 രൂപയും സേവന മേഖലയിൽ 5,65,82,618 രൂപയും പശ്ചാത്തല മേഖലയിൽ ഭവന നിർമ്മാണം ഉൾപ്പെടെ 2,11,65,400 രൂപയും പട്ടികജാതി വികസനത്തിനായി 2,82,64,574 രൂപയും വകയിരുത്തി. പൊതുജനങ്ങൾക്കായി പരാതി പരിഹാര സെൽ, കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ ഒരുമയോടെ മാവൂർ, കൗമാരക്കാർക്ക് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, ഹാപ്പിനെസ് പാർക്ക്, വനിതകൾക്കായി സ്വയംതൊഴിൽ സംരംഭം, ഇലക്ട്രിക് ഓട്ടോ, കരാട്ടെ, നീന്തൽ, ഡ്രൈവിംഗ് പരിശീലനം ഉൾപ്പെടെ ഒട്ടേറെ പുതിയ പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് വാസന്തി വിജയൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ടി രഞ്ജിത്ത്, ശുഭാ ശൈലേന്ദ്രൻ, വിവിധ വാർഡ് മെമ്പർമാർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മാവൂർ.